സ്കാഡ ഡിഎംഎ സിസ്റ്റം പ്രധാനപ്പെട്ട മൂന്ന് കമ്പണൻറ്റുമായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് കസ്റ്റമർ കെയർ സെൻറ്ററുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ SLDCയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ IT എനർജി സിസ്റ്റവുമായിട്ടും ഈ സ്കാഡ ഡിഎംഎ സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, സ്കാഡ ഡിഎംഎസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫ്ലിസർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ഫ്ലിസർ എന്ന് പറയുന്നത് ഫോൾട്ട് ലോക്കലൈസേഷൻ, ഐസൊലേഷൻ ആൻഡ് സിസ്റ്റം റീസ്റ്റോറേഷൻ, അതാണ് ഫ്ലിസർ. അത് കഴിഞ്ഞാൽ നമുക്കിതിൽ ലോഡ് ഫ്ലോ അനാലിസിസ് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും, ലോഡ് ഷെഡിംഗ് ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്, ലോഡ് ഫോർകാസ്റ്റിംഗ് അവൈലബിൾ ആണ്, വോൾട്ട് വാർ കൺട്രോൾ അവൈലബിൾ ആണ്. അങ്ങനെ വളരെയധികം ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു പാക്കേജാണ് സ്കാഡ DMS സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലിസർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു സാമ്പിൾ നോക്കാം. ഇതിൽ ഇപ്പോൾ നമ്മളൊരു സാമ്പിൾ, ഒരു ഫ്ലിസർ, ഒരു ഫോൾട്ട് നമ്മൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതും ഒരു ഫോൾട്ട് എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് സപ്ലൈ റീസ്റ്റോർ ചെയ്യുന്നതും ഒരു സാമ്പിൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇതിനകത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ഓരോ കമ്പണൻറ്റിനും നമുക്ക് റിയൽ ടൈം വാല്യൂ എടുക്കാനും അതുപോലെ തന്നെ മാനുവലി എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷനും ഈ സ്കാഡ DMS സിസ്റ്റത്തിനകത്തുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ശ്രീകാര്യം ഫീഡറാണ്. ഈ ശ്രീകാര്യം ഫീഡറിൽ ഫോൾട്ട് വന്നിട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഫോൾട്ട് പാസ് ചെയ്ത് പോയ RMUയിലെല്ലാം ആ ലിമ്പിൽ FPI സെറ്റായിരിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇത് സബ്സ്റ്റേഷൻ പോയിൻ്റാണ്. സബ്സ്റ്റേഷൻ പോയിൻ്റിൽ സബ്സ്റ്റേഷനിലെ ബ്രേക്കർ ഓപ്പണാണ്, ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. സിമുലേറ്റ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ FPI സെറ്റായിട്ടുണ്ട്, അതായത് ഫോൾട്ട് ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. RMU ഫസ്റ്റ് RMU, ഇതിലെ ഫസ്റ്റ് ലിമ്പെന്ന് പറയുന്നത് സബ്സ്റ്റേഷനാണ്. ഇത് ഓരോ ലിമ്പും എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന ലിമ്പിൽ FPI സെറ്റായിട്ടുണ്ട്, അതായത് ഫോൾട്ട് ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് ലൊക്കേഷനിലെ ലൊക്കേഷനിലെയും LBS 1 FPI സെറ്റായിട്ടുണ്ട്, അതായത് ഫോൾട്ട് ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. നെക്സ്റ്റ് തേർഡ് ലൊക്കേഷനിലെ FPI സെറ്റായിട്ടില്ല. ഇതിനർത്ഥം ഫോൾട്ട് RMU നമ്പർ 2 RMU നമ്പർ 3 ഇടയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിസ്റ്റം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഫോൾട്ട് ഇപ്പോൾ നിൽക്കുന്നത് RMU 2 RMU 3 ഇടയിലായിട്ടാണ്.